ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രചിത. അന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അമ്പല്ല സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മിനിറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പോകണമെന്ന് ആദ്യം നമ്മളൊരു പേപ്പറിൽ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നിങ്ങൾ ഒരു കോണ് പോലെ മടക്കിയെടുക്കുക. ഇതുപോലെ കോണായിട്ട് മടക്കിയതിന് ശേഷം നിങ്ങൾ നോക്കിയില്ലേ, ഒരു മടക്കിയതിന് ശേഷം ഒരു സൈഡ് ഭാഗം ഓപ്പൺ ആയിട്ടും ഒരു സൈഡ് ഭാഗം ക്ലോസ് ആയിട്ടാണുള്ളത്. ഇതുപോലെ മടക്കിയെടുത്തു. ഇനി കോൺ ഭാഗത്തു നിന്ന് നമ്മൾ കോണായിട്ട് മടക്കി ആ മോൾ ഭാഗത്തു നിന്ന് നമ്മൾ താഴേക്ക് വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേസ്റ്റ് ഭാഗം നിങ്ങൾ എവിടെയാണ് സ്കേർട്ട് ഇടുന്ന ആ ഭാഗത്തുള്ള അളവാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇപ്പം നമ്മൾ 27 എടുക്കണമെന്ന് വിചാരിക്കുക. അരവണ്ണം 27 നാലിലെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 6¾ പ്ലസ് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുക. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 9 പ്ലസ് 2 ഇഞ്ച് മൈനസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് കൊടുത്തു. ആ 7 ഇഞ്ച് അവിടെ 2 ഇഞ്ച് മൈനസ് ആക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് വേസ്റ്റ് ബാൻഡ് നമ്മൾ വെച്ച് കൊടുക്കും 2 ഇഞ്ചിൻ്റെ. അപ്പോൾ ആ 5 നമ്മൾ മോൾ ഭാഗത്ത് കൊടുക്കുന്ന ആ 2 ഇഞ്ച് താഴേന്ന് നമ്മൾ മൈനസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ലെങ്ത്ത് സൈഡ് എത്തുന്ന വരെ നമ്മളിങ്ങനെ വിട്ട് വിട്ട് 7 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ ടാപ്പ് പിടിച്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പോയിന്റ് ചെയ്ത മാർക്കുകളെല്ലാം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കർവ് ഷേപ്പിൽ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ തുണി എടുക്കുമ്പോൾ കുറച്ച് ഒരു സൈഡിൽ ചിലപ്പം ജോയിൻറ്റിൻ്റെ പീസുകളൊക്കെ വരും. തുണി തയ്ക്കാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ജോയിൻ്റ് കൊടുക്കാം. അതും എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ താഴത്തെ കർവ് ഷേപ്പ് നമ്മൾ കൊടുത്തില്ല അമ്പർലയുടെ, അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ജോയിൻ്റ് ഭാഗം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജോയിൻ്റ് തുണി എടുക്കേണ്ടതെന്ന് അതും കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ തുണിയിലും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ തുണിയുടെ അരുക് ഭാഗം ഉണ്ടാവില്ലേ, അരുക് ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മളെപ്പോഴും കയറ്റി വെച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ അരുക് ഭാഗം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോഴും ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇരുന്നോളും, അല്ലാതെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിരിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരുക് ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് ജോയിൻ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇതേ രീതിയിലാണ് നമ്മൾ തുണിയിലും കട്ട് ചെയ്തെടുക്കുന്നത്. തുണിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാനത് തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നിവർത്തിയിട്ട് കോണായിട്ട് മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കോണായിട്ട് മടക്കിയിട്ടതിന് ശേഷം എന്താ ചെയ്യുന്നത്, വേസ്റ്റ് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കോൺ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് താഴേക്ക് വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത്ത് എനിക്ക് വേണ്ടത് 32 കേട്ടോ വേണ്ടത്. 32 എന്ന് ഞാൻ 2 ഇഞ്ച് മൈനസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം 30 എടുക്കുന്നത്. മോൾ ഭാഗത്തെ വേസ്റ്റ് ബാൻഡിൻ്റെ ആണ് കേട്ടോ 2 ഇഞ്ച് മൈനസ് ആക്കിയത്. അപ്പോൾ തുണി നമ്മളെടുക്കുമ്പോൾ അത് കണ്ടില്ലേ നിങ്ങൾ 1/2 ഇഞ്ച് താഴേക്ക് നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഫിറ്റിങ് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മളെപ്പോഴും ഗ്യാപ്പ് കൊടുക്കണം മോൾ ഭാഗത്ത്. നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന്. ടാപ്പ് വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഭയങ്കരമായിട്ടുള്ള പണികളൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പം മാർക്ക് ചെയ്തെടുത്തില്ലേ താഴത്തെ അമ്പർലയുടെ ഭാഗം, ആ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്, മടക്കി തയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യണമെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഓവർലോക്കാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് മാത്രം ലൈറ്റായിട്ട് കൊടുത്താൽ മതി നിങ്ങൾ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് താഴ്ത്തി ഒന്നും വരച്ച് കൊടുക്കരുത്.
താഴത്തെ ഭാഗം നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ജോയിന്റ് ഭാഗം വരുന്നില്ലേ, ഒരു സൈഡ് ഭാഗത്ത് നമുക്കൊരു ചെറിയ ജോയിന്റ് വരുന്നുണ്ട്. പരുക്ക് ഭാഗത്തുനിന്ന് തുണി എടുത്തിട്ട് ഞാൻ പേപ്പറിൽ കാണിച്ചു തന്നു എങ്ങനെ എടുക്കേണ്ടതെന്ന്. അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ്ങിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ആ സ്കേർട്ടിന് ജോയിന്റ് ഭാഗം വരുന്നുണ്ടല്ലോ അംബ്രല്ലയുടെ താഴ്ഭാഗത്ത്, അത് നമുക്ക് ആദ്യം ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ അത് അടങ്ങിയ ഭാഗത്താണ് നമുക്ക് ജോയിന്റ് വന്നിട്ടുള്ളത്. എനിക്ക് ഒരു സൈഡ് മാത്രം ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നല്ലോ, അവിടെ ആ ഭാഗത്ത് നമുക്ക് ജോയിന്റ് വരുന്നത്. അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ജോയിൻ ചെയ്യുന്ന തുണി ആദ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കണ്ടില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അന്നിട്ട് എന്റെ മിഡിൽ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തുണിയിലെ സ്കേർട്ടിന്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ തുണി അവിടെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നിങ്ങൾ കർവ് ഷേപ്പ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ താഴേക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ജോയിൻ ചെയ്യുന്ന അവിടെയും വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് അങ്ങോട്ടും മാറിപ്പോകരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്ക. നല്ല ഭാഗത്തേക്ക് അത് തിരിച്ചിട്ടതിന് ശേഷം ആ സ്റ്റിച്ചിങ്ങിന്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അങ്ങനെ ഉണ്ട് നിന്നോളും. നമുക്ക് സൈഡ് ഭാഗത്തുള്ള തുണികളൊക്കെ അത് നമുക്ക് തൂങ്ങി നിൽക്കുകയാണ്. ജോയിന്റ് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ലൈനിങ്ങിന്റെ തുണിയും നല്ല തുണിയും കൂടെ സ്കേർട്ടിന്റെ തുണിയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ഭാഗത്ത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ കാണിച്ചതുണ്ട്. ഞാൻ ലൈനിങ്ങിന്റെ തുണി നമ്മൾ അംബ്രല്ലയായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരുപോലെ എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ലൈനിങ്ങിന്റെ തുണി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റുകൾ അടക്കിയിട്ട് കൊടുത്താൽ മതിയാവും. നമ്മളതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റ് ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4.5 inch കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4.5 inch നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തുള്ളത്. വേസ്റ്റ് ബെൽറ്റിൻ്റെ വീതിയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തത്. ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യണില്ല. ലെങ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാലൻസ് വരികയാണെങ്കിൽ, സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് ബെൽറ്റ് ഇതുപോലെയാണ് കേട്ടോ. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് എത്രയും നമ്മൾ വേസ്റ്റ് ഭാഗത്ത് വരുന്ന വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്കൊരു 4 inch or 3 inch നമുക്ക് മൈനസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. നമുക്ക് വേസ്റ്റ് ബാൻഡ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൻ്റെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തില്ലേ ആ ഭാഗത്ത്, നമുക്ക് വേസ്റ്റ് ഭാഗത്ത് വേസ്റ്റ് ബാൻഡിൻ്റെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കണ്ടില്ലേ, ഒരു 1/2 inch വിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മോൾ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഭാഗം, സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് നല്ല തുണി ഫിറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല തുണി, ഒരു രണ്ട് ഭാഗത്തെ തുണിയും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒരു 1/2 inch വിട്ട് നമുക്ക് സൈഡ് ഭാഗത്ത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ താഴേന്ന് തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് മുകളിലേക്ക്. എന്നിട്ട് ആ എൻഡ് ഭാഗത്ത് എത്തിയിട്ട് നിർത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈനിങ് പെടാതെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ലൈനിങ്ങും ഇതും വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വേറെയാണ് അടിച്ചെടുക്കാറ്. അപ്പോൾ ലൈനിങ്ങും അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു.
ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എൻഡ് ഭാഗത്ത് എത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയും നല്ല സ്കേർട്ടിൻ്റെ തുണിയും ഒരുപോലെ വരുന്നത് പോലെ നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുകൾ ഭാഗത്തേക്ക് എൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്റ്റിച്ചെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാലൻസ് വരുന്ന തുണി നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഉൾഭാഗത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇതുകളൊക്കെ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ. ഇനി എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ബാൻഡ് നമുക്ക് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല ഞാൻ എങ്ങനെയാണ് മടക്കി തയ്ക്കുന്നതെന്ന്, അതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്താകുമ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ട് കൊടുക്കണം കേട്ടോ, സ്റ്റിച്ച് ചെയ്യാതെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം തുണിയുടെ ഏത് കളർ തുണിയാണോ എടുത്തത് അതേ സെയിം നൂലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഉൾഭാഗത്ത് എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ടിൽ നമുക്ക് അതേ സെയിം നൂല് തന്നെ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതൊരു വൃത്തികേടായിരിക്കും. നമ്മൾ ഇലാസ്റ്റിക് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് രണ്ട് സൈഡിലും. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പ് കൊടുത്തില്ലേ നമ്മൾ സ്കേർട്ടിന് ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കാം തുണി. അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കിൻ്റെ മോൾ ഭാഗത്തുകൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യെല്ലോ കളർ തുണി വെച്ചിട്ടുണ്ട്, ഒരു ചരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലഡ്ക്ക ഉണ്ടല്ലോ, ലഡ്ക്ക ഉണ്ട്. ലഡ്ക്കൻ നമ്മൾ സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്രയാണ് ജോഡിക്ക്? 150 രൂപ എത്തിയാണ്. അപ്പോൾ കസ്റ്റമർ മേടിച്ചു തന്നത് തന്നെയാണ് ഇത് വെക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വെച്ച് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അതങ്ങനെ ദോരിയുടെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ഇലാസ്റ്റിക് വെച്ചതിൻ്റെ ഒരു പൊടിക്ക് താഴെയായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം എല്ലാവർക്കും ബൈ.